ഒരിടവേളയ്ക്ക് ശേഷം കൊച്ചി നഗരത്തിൽ ഡി ജെ പാർട്ടികൾ തലപൊക്കുന്നു ഡി ജെകൾ നിയമവിരുദ്ധമല്ലെങ്കിലും ഇതിന്റെ മറവിലെ ലഹരിമരുന്ന് വിൽപ്പനയാണ് അന്വേഷണ ഏജൻസികളുടെ തലവേദന ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിൽ നടന്ന ഡി ജെ പാർട്ടി കഴിഞ്ഞ മടങ്ങുമ്പോഴാണ് മുൻ മിസ് കേരള അടക്കം മൂന്ന് പേർ കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ചത് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള നമ്പർ എയ്റ്റിൽ ഇരുന്ന ഹോട്ടലിലെ ഡി ജെ പാർട്ടിയുടെ ദൃശ്യങ്ങളാണിത് ഇക്കഴിഞ്ഞ നവംബർ ഒന്നിന് പുലർച്ചെ ഇവിടെ സംഘടിപ്പിച്ച ഒരു പാർട്ടി കഴിഞ്ഞു കഴിഞ്ഞുമടങ്ങുമ്പോഴാണ് മുൻ മിസ് കേരള ആൻസി കബീർ അടക്കം മൂന്നുപേർ വൈറ്റിലയിൽ ദാരുണമായി വാഹനാപകടത്തിൽ മരിച്ചത് അമിതമായി മദ്യപിച്ചിരുന്നതായി വാഹനത്തിലുണ്ടായെന്ന് തൃശൂർ സ്വദേശി അബ്ദുൾ റഹ്മാൻ മൊഴി നൽകിയിരുന്നു കോവിഡ് കാലത്ത് ഡി ജെ പോലുള്ള കൂടിച്ചേരലുകൾക്ക് നിയന്ത്രണങ്ങളുള്ളപ്പോഴാണ് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് രാവേർ നീളുന്ന പാർട്ടികൾ അരങ്ങേറിയത് നിശ്ചിത സമയം കഴിഞ്ഞും മദ്യവില്പന നടത്തിയതിനാണ് ഹോട്ടലിന്റെ ബാർ ലൈസൻസ് തൊട്ടടുത്ത ദിവസം സസ്പെൻഡ് ചെയ്തത് ലഹരി മരുന്ന് വിതരണം എന്ന സംശയത്തിന്റെ പേരിൽ എക്സൈസും പരിശോധന നടത്തിയിരുന്നു കഴിഞ്ഞ മാർച്ചിൽ കേന്ദ്ര ഏജൻസികളും ഇവിടെ റെയ്ഡിനെത്തിയതാണ് എന്നാൽ ഡി ജെ പാർട്ടിയെ കുറിച്ച് പ്രതികരിക്കാൻ ഹോട്ടൽ ഉടമ മരിച്ചിരുന്നല്ലോ നമ്മുടെ ഒരു ഒരു കേസിൽ ആ ആ വന്ന അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഞാൻ വിളിച്ചിട്ട് എന്തോ പോലീസ് പോവാണ് അവിടെ വിളിക്കാം കൊച്ചി നഗരത്തിലെ ആളൊഴിഞ്ഞ ദ്വീപുകളിലെയും വൻകിട ഹോട്ടലുകളിലെയും ഡി ജെ പാർട്ടികളുടെ മറവിൽ നടക്കുന്ന ലഹരി മരുന്ന് വ്യാപാരത്തെക്കുറിച്ച് നേരത്തെ തന്നെ സിറ്റി പോലീസ് അടക്കം പരിശോധിച്ചിരുന്നതാണ് എന്നാൽ കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇത് നിലച്ചു അടുത്തിടെയാണ് നഗരത്തിലെ വൻകിട ഹോട്ടലുകളിൽ ഡി പാർട്ടികൾ തുടങ്ങിയത് എന്നാൽ റെയ്ഡ് നടത്തി ടൂറിസം വ്യവസായത്തെ തകർക്കേണ്ടെന്ന പേരിൽ പോലീസും ഇതിന്റെ മറവിൽ നടക്കുന്ന ലഹരിമരുന്ന് കച്ചവടത്തിനു നിർക്ക് കണ്ണടച്ചിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി